ഇവിടെ ഇന്ന് ഒരു കല്യാണം കൂടാൻ വന്നതാണ് സുലൈഖ മൻസിൽ. ഓക്കെ, ഒരു കല്യാണ വീട്ടിലെ ഇടവേള കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. ഫിലിം വല്ലാണ്ട് ബോറടിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് സ്നേഹബന്ധങ്ങളുടെ ഒരുപാട് സൈക്കോളജിക്കൽ കൺസെപ്റ്റുകളൊക്കെ പ്രസൻറ്റ് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. എന്തായാലും പുറത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വലിയ രസമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, വെറും പാട്ടുകളെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു കല്യാണം കൂടാൻ പോയാലുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റി. പിന്നെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് കല്യാണങ്ങൾ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലെ കല്യാണങ്ങളുടെ ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ സാക്ഷിയായി. ആകാംക്ഷയോടെ ഒരു ഇൻ്റർവൽ വരെ അതിൻ്റെ ഓരോ രംഗങ്ങളിലും നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. എന്താവും അതിൻ്റെ ഒരു സ്ഥലം എന്നൊക്കെ അറിയാനുള്ളൊരാകാംക്ഷ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ബോറടിക്കാതെ തന്നെയാണ് സിനിമൻ്റെ അവസാനം വരെ, അവസാനമല്ല ഇടവേള വരെ കാണാൻ പറ്റിയത്. അതിലിടക്ക് മാമുക്കോയുടെ റോള് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, കാരണം പ്രത്യേകിച്ച് അദ്ദേഹം ഇന്ന് നമ്മുടെ മുമ്പിലില്ല. ഒരുപാട് എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ സൈക്കോളജിക്കലായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, മൈൻഡ് റീഡിങ്ങിൻ്റെ ഒരവസ്ഥ, അതൊക്കെ ഇതിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ റിയലായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാതെ നമ്മൾ സ്വയം ഒന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതെന്താവും എന്നുള്ളത് ഇതിൻ്റെ ഒരു ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഇൻ്റർവെല്ലിൻ്റെ അവസാനം, അവിടെയാണ് ഇൻ്റർവെല്ലിൽ അവസാനിക്കുന്നത്. ബാക്കി കണ്ടതിന് ശേഷം പറയാം. ഓക്കെ, പ്രതീക്ഷയൊന്നും ഇല്ലാതായിരുന്നു വന്നിരുന്നെങ്കിലും അടിപൊളി ഫിലിമാണ്. ജീവിതത്തിൽ നമ്മളുണ്ടാകുന്ന ചില അനാവശ്യ കാര്യങ്ങൾ കൊണ്ട്, മൈൻഡ് റീഡിംഗ് കൊണ്ട് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചിലരൊക്കെ പറഞ്ഞു, ചില നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഇട്ടത് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അത് വളരെ, അതിനെ ഒരു വരയിട്ട് അങ്ങോട്ട് പോസിറ്റീവാക്കി കളഞ്ഞാൽ മതി. ഒരുപാട് പാട്ടുകൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയില്ല. സിനിമയുടെ ഇടയിൽ പാട്ടുകൾ വളരെ ഒറിജിനലും റിയലുമായി തോന്നി. ഒരു സാധാരണ നോർമലായിട്ടുള്ളൊരു കല്യാണം ഇതിലുണ്ടാവുന്ന എന്താ പറയുക, മൈലാഞ്ചി കല്യാണമൊക്കെ പോലെയാണ് തോന്നിയത്. വളരെ നല്ലൊരു പ്രസൻറ്റേഷൻ.